ഇമ്രാൻ ഖാന് താൽക്കാലിക ആശ്വാസം. നാടകീയ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പാകിസ്ഥാൻ രാഷ്ട്രീയം. പ്രധാനമന്ത്രി ഇമ്രാൻഖാനെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ഡെപ്യൂട്ടി സ്പീക്കർ തള്ളിയതിനു പിന്നാലെ പാർലമെന്റ് പിരിച്ചുവിട്ട് പ്രസിഡന്റ്. ദേശീയ അസംബ്ലി ചേർന്ന ഉടൻ അവിശ്വാസ പ്രമേയം തള്ളുന്നതായി ഡെപ്യൂട്ടി സ്പീക്കർ പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ പ്രസിഡന്റ് ആരിഫ് ആൽവിയെ കണ്ട് പാർലമെന്റ് പിരിച്ചുവിടാൻ ഇമ്രാൻഖാൻ ശുപാർശ നൽകി. പിന്നീട് പാക് ജനതയെ അഭിസംബോധന ചെയ്ത ഇമ്രാൻ ഇക്കാര്യം സ്ഥിരീകരിച്ചു. तो जो स्पीकर ने आज जो अपनी अथॉरिटी अपनी जो पावर कॉन्स्टिट्यूशनल पावर यूज करके जो फैसला किया है, अब इसके बाद मैंने अभी से प्रेसिडेंट साहब को वो भेज दिया है, एडवाइस भेज दी है कि असेंबलियां डिसॉल्व करें. एक डेमोक्रेटिक सोसाइटी में हम डेमोक्रेट्स अवाम के पास जाएं, अवाम से इलेक्शंस हो, अवाम फैसला करें कि वो किसको चाहती है. कि नेशनल असेंबली के हमारे स्पीकर ने मुस्तरद किया, रिजेक्ट किया एक वो मूव रिजीम चेंज की जो कोशिश की गई थी पाकिस्तान के 22 करोड़ अवाम में. एक बाहर से प्लान किया हुआ नो कॉन्फिडेंस मोशन जिसके पीछे एक फॉरेन एजेंडा था, और जो आज स्पीकर ने उसको जो रिजेक्ट किया है और ये नो कॉन्फिडेंस को जो रिजेक्ट किया, मैं सारी कौम को आज मुबारक देता हूं. രാജ്യത്ത് 90 ദിവസത്തിനകം പൊതു തെരഞ്ഞെടുപ്പ് ഉണ്ടായേക്കും എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ. അതുവരെ ഇമ്രാൻഖാൻ കാവൽ പ്രധാനമന്ത്രിയായി തുടരുകയും ചെയ്യും. ഡെപ്യൂട്ടി സ്പീക്കറുടെ നടപടി ചോദ്യം ചെയ്ത് സുപ്രീംകോടതിയെ സമീപിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. ആജ് യേ നസറാതേ ഹുയേ ആഖരി മൗക്കേ പേ സ്പീക്കർ സാഹബ് നേ ഗൈർ ആയിനി കാം കിയാ ഹൈ, പാകിസ്ഥാൻ കാ ആയിൻ തുടരവായാ ഗയാ ഹൈ, പാകിസ്ഥാൻ കേ ആയിൻ കോ तोड़ने का सजा वाजे है. अदम एतमाद का वोटिंग आज ही होना है आईन के मुताबिक. यूनाइटेड ऑपोजिशन ने यह फैसला किया है कि हम नेशनल असेंबली में धरना देंगे जब तक हमारा आईनी हक ना दिया जाए, और हम अपना लॉयर से इस वक्त आज ही अभी अभी सुप्रीम कोर्ट पहुंचेंगे कि हमारा पोलिंग, हमारा अदम एतमाद का वोट आज ही किया जाए. വാർത്തയുടെ വിശദാംശങ്ങളുമായി സരുണെ ജോസ് ചേരുന്നു. സരുൺ അവസാന പന്തുവരെ പൊരുതും എന്നായിരുന്നു ഇമ്രാൻഖാൻ പറഞ്ഞത്. എല്ലാവരും പ്രതീക്ഷിച്ചത് ആ പന്തിൽ ഒരുപക്ഷെ ഇമ്രാൻഖാൻ ക്ലീൻ ബൗൾഡ് ആകും എന്ന് തന്നെയായിരുന്നു. പക്ഷേ ആ പന്തിലും ആവേശം നിറച്ചിരുന്നു ഇമ്രാൻഖാൻ എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്താണ് ഇന്ന് പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയിൽ സംഭവിച്ചത്? എന്താണ് പാകിസ്ഥാന്റെ ഭാവി? അഭിലാഷ്, പാകിസ്ഥാനിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ ഇമ്രാൻഖാനും ഇമ്രാൻഖാന്റെ പാർട്ടിയും തോൽവി ഉറപ്പിച്ചതാണ്. പക്ഷേ രാഷ്ട്രീയ കുതന്ത്രങ്ങളുടെ ഓൾറൗണ്ട് മികവിലാണ് ഇമ്രാൻഖാൻ ഇപ്പോൾ മുഖം രക്ഷിച്ചിരിക്കുന്നത്. 12 മണിക്ക് ഇന്ത്യൻ സമയം 12 മണിക്കായിരുന്നു ദേശീയ അസംബ്ലി ചേർന്നത്. ഈ ദേശീയ അസംബ്ലി ചേരും മുന്നേ പ്രതിപക്ഷത്തിന് കേവല ഭൂരിപക്ഷത്തിന് അപ്പുറമുള്ള പിന്തുണ ഉറപ്പാക്കിയിരുന്നു. പക്ഷേ ഈ ദേശീയ അസംബ്ലി യോഗത്തിന് ഇമ്രാൻഖാൻ എത്തിയിരുന്നില്ല. ഈ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു ഈ സഭാ നടപടികൾ നിയന്ത്രിച്ചിരുന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ ആദ്യം നിയമമന്ത്രി ഫവാദ് ചൗധരിയെയാണ് പ്രസംഗിക്കാൻ ക്ഷണിച്ചത്. അദ്ദേഹം ഈ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ഭരണഘടനാ വിരുദ്ധമാണെന്നും അത് വിദേശ ശക്തികളുടെ പ്രേരണയാലാണ് പ്രതിപക്ഷം ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതെന്നുമായിരുന്നു നിയമമന്ത്രിയുടെ ആരോപണം. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഡെപ്യൂട്ടി സ്പീക്കർ ക്വാസിം സൂരി ഈ അവിശ്വാസ പ്രമേയം തള്ളുന്നതായി പറഞ്ഞത്. രാജ്യത്തിൻ്റെ സുരക്ഷ കണക്കിലെടുത്തുള്ള തീരുമാനമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഭരണഘടനാ വിരുദ്ധമായ ഈ അവിശ്വാസ പ്രമേയം തള്ളുന്നെന്ന് ചുരുങ്ങിയ വാക്കുകളിൽ ഡെപ്യൂട്ടി സ്പീക്കർ പറയുകയായിരുന്നു. വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷം പാർലമെന്റിനുള്ളിൽ ദേശീയ അസംബ്ലിക്കുള്ളിൽ ഉയർത്തിയത്. തീരുമാനത്തിനെതിരെ സുപ്രീംകോടതിയെ പ്രതിപക്ഷം സമീപിച്ചിട്ടുണ്ട്. ഈ പ്രതിപക്ഷത്തിൻ്റെ കേസ് പരിഗണിക്കുന്നതിനായി പ്രത്യേക ബെഞ്ചിനെ സുപ്രീംകോടതി നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ദേശീയ അസംബ്ലിയിൽ ഈ നാടകീയ സംഭവ വികാസങ്ങൾ നടക്കുമ്പോൾ പ്രസിഡന്റ് ആരിഫ് ആൽവിയെ കണ്ട് ദേശീയ അസംബ്ലി പിരിച്ചുവിടണമെന്ന ശുപാർശ ചെയ്യുകയായിരുന്നു ഇമ്രാൻഖാൻ. തൊട്ടു പിന്നാലെ ഇമ്രാൻഖാൻ രാജ്യത്തെ അഭിസംബോധന ചെയ്തു, തീരുമാനം അറിയിക്കുകയായിരുന്നു. ദേശീയ അസംബ്ലി പിരിച്ചുവിട്ട് രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണെന്ന് ഇമ്രാൻഖാൻ തന്നെയാണ് പാക് ജനതയെ
അറിയിച്ചത് തൊട്ടുപിന്നാലെ പ്രസിഡന്റിന്റെ ഉത്തരവും പുറത്തിറങ്ങി ഏതായാലും ഇപ്പോഴും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടരുകയാണ് അവർ പാർലമെന്റിനുള്ളിൽ യോഗം ചേർന്ന് പ്രതിപക്ഷത്തിന്റെ പ്രധാനമന്ത്രിയായി ഷഹബാസ് ഷെരീഫിനെ തിരഞ്ഞെടുത്തു 195 പേരുടെ പിന്തുണയോടെയാണ് ഷഹബാസ് ഷെരീഫിനെ അവരുടെ പ്രധാനമന്ത്രിയായി നിശ്ചയിച്ചതെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത് ഈ ഇമ്രാൻ ഖാന്റെ നീക്കം ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല രാജ്യദ്രോഹ കുറ്റമാണ് ഇമ്രാൻ ഖാൻ ചെയ്തിരിക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതികരണം ഏതായാലും സൈന്യത്തിന്റെ പ്രതികരണം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഈ പാകിസ്ഥാന്റെ രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമുള്ള ഈ സൈന്യത്തിന്റെ പ്രതികരണം ഏത് നിലയിലാകും എന്നതിനെ കൂടി ആശ്രയിച്ചിരിക്കും ഇനിയുള്ള പാകിസ്ഥാന്റെ ഭാവി എന്ന് ഉറപ്പിക്കാം ഏതായാലും 90 ദിവസത്തിനകം പാകിസ്ഥാനിൽ പൊതുതെരഞ്ഞെടുപ്പ് നടക്കും അതിനുള്ള സാഹചര്യമാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് നേരത്തെ തന്നെ ഈ ഇമ്രാൻ ഖാന് കേവല ഭൂരിപക്ഷം നഷ്ടമായിരുന്നു ഇന്ന് തന്നെ പാകിസ്ഥാൻ മാധ്യമങ്ങൾ ദേശീയ അസംബ്ലി ചേരും മുമ്പ് നൽകിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് 199 പേരുടെ പിന്തുണയാണ് പ്രതിപക്ഷത്തിന് പറഞ്ഞിരുന്നത് അത് സൂചിപ്പിക്കും പോലെ തന്നെയാണ് ഇപ്പോൾ ഷഹബാസ് ഷെരീഫിനെ അവരുടെ പ്രധാനമന്ത്രിയായി ഒരു പ്രതിഷേധം എന്ന നിലയ്ക്കാണ് പ്രധാനമന്ത്രിയായി ഷഹബാസ് ഷെരീഫിനെ പ്രതിപക്ഷം തെരഞ്ഞെടുത്തത് അതിൽ 195 പേർ ഷഹബാസ് ഷെരീഫിന് അനുകൂലമായി വോട്ട് ചെയ്തു എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് ഇമ്രാൻഖാൻ ആകട്ടെ 140 പേരുടെ പിന്തുണയാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ നൽകിയത് ഇതുകൂടി മുൻ കണ്ടിട്ടാണ് പാകിസ്ഥാനിൽ ഈ ഇമ്രാൻഖാന്റെ നേതൃത്വത്തിൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയതെന്ന് ഉറപ്പാണ് കാരണം ഈ അവിശ്വാസ പ്രമേയം വോട്ടിനിട്ടാൽ ഇമ്രാൻഖാന് ഒരിക്കലും പിന്തുണ ലഭിക്കില്ല എന്ന് ഉറപ്പായിരുന്നു 140 പേരുടെ പിന്തുണ മാത്രമേ ഇമ്രാൻഖാന് ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഇമ്രാൻഖാൻ അപ്രതീക്ഷിത നീക്കങ്ങൾ നടത്തിയത് കഴിഞ്ഞ ദിവസം തന്നെ ദേശീയ അസംബ്ലി ചേരുമ്പോൾ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് ഇമ്രാൻഖാൻ പറയുകയും ചെയ്തിരുന്നു അഭിലാഷ് പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും ഒടുവിൽ പന്ത് കോടതിയുടെ കോർട്ടിലെത്തി നിൽക്കുന്നു വാർത്തയുടെ വിശദാംശങ്ങളാണ് സരുൺ നൽകിയത്